എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് ഒരു പഴുത്ത പപ്പായ, അതായത് നല്ലപോലെ പഴുത്തതല്ല, എന്നാ പഴുത്ത് തുടങ്ങിയ ഒരു പപ്പായ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കാറ്റും മഴയിലും കപ്പയ്ക്ക ഒടിഞ്ഞു വീണു. ആ മരം രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അപ്പൊ ഉള്ള കപ്പയ്ക്ക മുഴുവനും വീണിട്ടുണ്ട്, കുഞ്ഞിതും വലുതും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന് പറഞ്ഞെടുത്ത് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു നോക്കിയത്, അപ്പോ ഇത്തിരി പഴുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പച്ചടി ഉണ്ടാക്കാന്ന്. അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കപ്പയ്ക്ക പച്ചടിയാണ് കേട്ടോ, പഴുത്ത പപ്പായ കൊണ്ട് പച്ചടി. പപ്പായ, ഒരു പപ്പായയാണത്, അത് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നേതാ, മുളക് പൊടി, ഉപ്പ്, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, നാളികേരം, തൈര്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പൊ ആദ്യം നമുക്ക് കപ്പയ്ക്ക വേവിക്കാനായിട്ട് വെക്കണം. ഞാൻ നമ്മുടെ സാധാരണ മൺചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്. ഈ പഴുത്ത കപ്പയ്ക്ക കൊണ്ട് ഇത്തിരി ഇതിങ്ങനെ നല്ലപോലെ പഴുത്തതല്ല, എന്നാ പഴുത്തു തുടങ്ങി. ഇതുകൊണ്ട് മെഴുക്ക് വരട്ടി, അതായത് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല സ്വാദായിരിക്കും. മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ, ആവശ്യത്തിനുള്ള വെള്ളം. ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു അര സ്പൂണേ ചേർത്തിട്ടുള്ളൂ, കാരണം പച്ചമുളക് രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ നാളികേരത്തിന്റെ കൂടെ അരയ്ക്കും, ഒരെണ്ണം ഞാൻ ഇതിൽ കീറിയിടും ആ വാസനയ്ക്ക് വേണ്ടിട്ടാ. അപ്പൊ ഇനി കഷ്ണം വേവണം, വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇനി വേവണ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഈ നാളികേരം ഒന്ന് അരച്ചെടുക്കണം. ഇതാ നാളികേരം, ഒരു പച്ചമുളക്, ഒരിത്തിരി കടുക്, ഞാൻ ജീരകം ചേർക്കാറില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കഷ്ണം വെന്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. ഇനി നമ്മൾ അരച്ചു വെച്ച നാളികേരം, പച്ചമുളക്, കടുക്, ഇതൊന്ന് ഇത്തിരി കഴുകി ചേർത്തോട്ടെ. ഈ ഒരു പച്ചമുളക് നമുക്കതിൽ കീറിയിടാം, അതൊരു വാസനയ്ക്കാണ് കേട്ടോ. ചിലര് മധുരം ചേർക്കണം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നമുക്ക് കപ്പയ്ക്ക എന്ന മധുരം ഉണ്ട് കുറച്ച്, അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ മധുരം ഒന്നും ചേർക്കണില്ല. നല്ല കട്ട തൈരാണ്, ഒരുപാട് പുളിയില്ല, എന്നാ അത്യാവശ്യത്തിന് പുളിയുണ്ട്. അപ്പൊ പുളി നോക്കിയിട്ട് നമുക്ക് തൈര് ചേർക്കാം. ഇത് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് കട്ട ഉടച്ചിട്ട് ചേർക്കുള്ളൂ. കൂട്ടാനും എന്തോരം വെള്ളം വേണമെന്നനുസരിച്ചിട്ട് ചേർക്കാം. ഉപ്പൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഈ തൈര് ഒന്ന് ഉടച്ചെടുത്തിട്ട് വരട്ടെ. ഇതൊരു മീഡിയം പുളിയുള്ളൂ, അങ്ങനെ ഒരുപാട് പുളിയുള്ളതോ അല്ലെങ്കിൽ തീരെ പുളിയില്ലാത്തതോ അല്ല, പുളി ഉണ്ട്. നമ്മുടെ നാളികേരവും പച്ചമുളകും ഒക്കെ നല്ല പച്ചവാസന പോയി, നല്ല തിളച്ചു കിടക്കുന്നുണ്ട്. നമുക്ക് ഇനി തൈര് ഒഴിക്കാം. ഇതാ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. കൂട്ടാന്റെ തിക്നെസ് എന്താണ്, എന്തോരം വേണം നോക്കിട്ട് ചേർക്കാൻ പാടുള്ളൂ. നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാളികേരം ഒന്ന് വെള്ളം കുറുകി വറ്റി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഞാൻ ഇന്നിപ്പോ ഇത്തിരി ഒഴിച്ചു കൂട്ടാന്റെ പോലെയാണ് ഉണ്ടാക്കണത്, അതുകൊണ്ടാണ് ഈ ഒരു ഇതിനെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പുറത്ത് കടുക് അരക്കാനായിട്ട് നമ്മുടെ പഴയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില, അപ്പൊ അടിപൊളി നമ്മുടെ പപ്പായ പച്ചടി, പഴുത്ത പപ്പായ പച്ചടി റെഡിയായി. നല്ല സ്വാദാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.